എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനിത് പറഞ്ഞു തന്നത് വാപ്പ പഠിപ്പിച്ചു കൊടുത്തു അല്ലയാരാണെന്ന്, വാപ്പ പഠിപ്പിച്ചു കൊടുത്തു അല്ലയാരാണെന്ന്, നീ പഠിപ്പിച്ചു കൊടുത്തോ വാപ്പ, നീ പഠിപ്പിച്ചു കൊടുത്തോ പിങ്ങള്. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, ആദ്യം അല്ലയാരാണെന്ന് പഠിക്കൂ. അല്ലാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം കടന്നു വരട്ടെ, അല്ലാഹു ഹൃദയത്തിനകത്ത് കടന്നു വരട്ടെ. അല്ലാഹു നിന്റെ ഹൃദയത്തിനകത്തേക്ക് കടന്നു വന്നാൽ നിന്റെ കണ്ണല്ലാഹുവാണ്, നിന്റെ ചെവി അല്ലാഹുവാണ്, നിന്റെ കയ്യല്ലാഹുവാണ്, നിന്റെ കാലല്ലാഹുവാണ്, നിന്റെ ഹൃദയം അല്ലാഹുവാണ്. പടച്ചവരെ പിന്നെ നിന്നെ കൊണ്ട് തെറ്റ് ചെയ്യാൻ പറ്റില്ല. ഈ കൈകൊണ്ട് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നവൻ അല്ലാഹുവാ, ഈ കണ്ണുകൊണ്ട് എന്ത് കാണണമെന്ന് തീരുമാനിക്കുന്നത് അല്ലാഹുവാ. നീ അല്ലാഹുവിലേക്ക് നടന്നു പോയാൽ അന്ന് നിന്നിലേക്ക് ഓടി വരുമല്ലോ. നീ ഒരു മുഴമെടുത്താൽ അല്ലാഹു ഒരു മാറെടുക്കുമല്ലോ. വിധങ്ങൾ പറഞ്ഞ ഹദീസാണ്. അതുകൊണ്ട് നമ്മൾ അല്ലാഹുവിലേക്ക് എടുക്കൂ, നമ്മൾ അല്ലാഹുവിലേക്ക് എടുക്കൂ. അല്ലാഹുവിലേക്ക് എടുത്താ അല്ലാഹു നമ്മളെ ഇഷ്ടപ്പെടുമെന്നു ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ വഅദ കേൾക്കാമെന്ന മുസ്ലിമേ, അല്ലാഹ് ഇഷ്ടപ്പെടാനുള്ള ഒന്നാമത്തെ വഴി എന്തെന്നറിയോ? ഒന്നാമത്തെ വഴിയ പടച്ചവനെ ഭയന്നുകൊണ്ട് ജീവിക്കല, അല്ലാഹനെ ഇഷ്ടപ്പെടല, അല്ലാഹുവിനെ ഇഷ്ടപ്പെടല. രണ്ട് വിശദീകരിക്കുന്നില്ല. ഒരാൾ അല്ലാഹു ഇഷ്ടപ്പെടണമെങ്കിൽ രണ്ടാമത്തെ വഴി എന്തെന്നറിയോ? അയ്യുഹൽ ലദീന ആമനു തൂബു ഇലല്ലാഹി തൗബത്തൻ നസൂഹ അസാ റബ്ബുകും അയ്യുകഫിറ അൻകും സയ്യാതികും. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠന്ന് പറയുകയാണ്, ഒരാൾ അല്ലാഹു ഇഷ്ടപ്പെടണമെങ്കിൽ രണ്ടാമത്തെ വഴി എന്തെന്നറിയോ? അവന്റെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ഒറ്റയ്ക്കമ കൂട്ടായി രഹസ്യമായി പരസ്യമായി ഞാനും നിങ്ങളും ചെയ്തു വെച്ച പാപമുണ്ടല്ലോ, ആ പാപങ്ങൾ മുഴുവനെ ലോകത്തിന്റെ അധിപനായ പടച്ചറപ്പിനോട് ഏതെങ്കിലും ഒരു മനുഷ്യനെ ഏറ്റു പറഞ്ഞ, ഏതെങ്കിലും ഒരു മനുഷ്യനെ തൗബ ചെയ്ത അവന് അല്ലാഹു ഇഷ്ടപ്പെടുമെന്ന് വിശുദ്ധ ഖുർആന്. ഒരാളെ ജീവിതത്തിൽ ചെയ്ത പാപമുണ്ടല്ലോ, എടോ തെറ്റ് ചെയ്യാത്ത ആരുമില്ല, തടമ്പുള്ളവനും താടിയുള്ളവനും ഹാഫിളും ആലിമും പ്രവാസകരും എല്ലാവരും തെറ്റ് ചെയ്യുന്നവരാണ്. നമ്മളാരും മലക്കുകളല്ല, നമ്മളെല്ലാവരും മനുഷ്യന്മാരാ. കുല്ലു ബനി ആദമ ഖതാഉൻ വ ഖൈറുൽ ഖതായീന അത്തവാബു, എല്ലാവരും തെറ്റ് ചെയ്യുന്നവരാണ്. ആദമിന്റെ മക്കൾ മുഴുവനും തെറ്റ് ചെയ്യുന്നവരാണ്. ആ തെറ്റ് ചെയ്യുന്നവരിൽ ഏറ്റവും നല്ലവനാരെന്നറിയോ? പശ്ചാത്തപിച്ച് മടങ്ങുന്നവരാ, അല്ലാഹുവിനോട് തൗബ ചെയ്യുന്നവരാ. അതുകൊണ്ട് വഅദ കേൾക്കാമെന്നവരോട് പറയുകയാണ്, നിങ്ങൾ തൗബ ചെയ്യണേ, അല്ലാഹുടെ മുമ്പിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും ഏറ്റു പറയണേ, പശ്ചാത്തപിച്ച് മടങ്ങണേ. എന്റെ വിധങ്ങൾ പറഞ്ഞ സ്വഹാബ അഞ്ച് കാര്യങ്ങൾ പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞു മാറ്റി വെക്കരുത്. കാര്യങ്ങള് പിന്നെ ചെയ്യാ എന്ന് പറഞ്ഞ് നിങ്ങൾ മാറ്റി വെക്കരുത്. ആ അഞ്ച് കാര്യങ്ങളിൽ പെട്ട ഒരു കാര്യം എന്തെന്നറിയോ? നിങ്ങളെ തൗബയെ പിന്തിപ്പിക്കല്ലേ, നിങ്ങളെ തൗബയെ പിന്തിപ്പിക്കല്ലേ. നാളെ ചെയ്യാ, നാളെ ചെയ്യാ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ തൗബയെ മാറ്റി വെക്കരുത്. എന്റെ വിധങ്ങൾ പറഞ്ഞു, അഞ്ച് കാര്യം ചെയ്തിട്ടേ മരിക്കാവൂ. അഞ്ച് കാര്യങ്ങൾ ചെയ്ത്
ചെയ്തിട്ട് മരിക്കാവൂ. അഞ്ച് കാര്യങ്ങളിൽ ഒരു കാര്യം എന്തെന്നറിയോ? തൗബ ചെയ്തിട്ട് നീ മരിക്കാവൂ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ വാപ്പാ മുടി നരച്ചില്ലേ, പ്രായമായില്ലേ, ഒരുപാട് രോഗമായില്ലേ, കൂടപ്പറപ്പം കുടുംബക്കാരനും കൂട്ടുകാരനും കൂടെ പഠിച്ചവനും ആറടി മണ്ണിലെ കബറിനകത്ത് എത്തിയില്ലേ ബാപ്പാ? നന്നാകാൻ ആഗ്രഹമില്ലേ? ഒന്ന് നന്നാകാ മോഹമില്ലേ? പെങ്ങളെ ദുസ്വഭാവങ്ങളൊക്കെ മാറ്റണം പെങ്ങള്. ഹജ്ജിന്റെ മാസമാ, ലക്ഷക്കണക്കിന് ഹാജിമാർ അല്ലാഹുവിന്റെ കഅബാലയത്തിന്റെ മുറ്റത്ത് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക, ഇന്നൽ ഹംദ വന്നഅമത ലക വൽ മുൽക ലാ ശരീക ലക ലബ്ബൈക പറഞ്ഞുകൊണ്ട് ഹാജിമാർ നടക്കുന്ന മാസമാ. ഈ മാസത്തിൽ അല്ലാഹുവിനോട് തൗബ ചെയ്യണമല്ലോ, പടച്ച റബ്ബിനോട് പശ്ചാത്തപിച്ച് മടങ്ങണമല്ലോ. എല്ലാവരും ദുആ ചെയ്യുന്നുണ്ടടോ, എല്ലാവരും തൗബ ചെയ്യുന്നുണ്ടടോ, പക്ഷേ സ്വീകരിക്കുന്നില്ല. തൗബ അല്ലാഹു സ്വീകരിക്കുന്നില്ല. അതിന്റെ കാരണം എന്തെന്നറിയോ? വെറുതെ കരഞ്ഞു വിളിച്ചിട്ട് കാര്യമില്ല, കാണിച്ചിട്ട് കാര്യമില്ല, ഒരുപാട് മണിക്കൂർ ദുആ ചെയ്തിട്ട് കാര്യമില്ല. പറയുന്നത് ഒരു വാക്കാണോ, പറയുന്നത് ഒരു വാക്കാണോ, അതിന് ഇഖ്ലാസ് വേണം ചെറുപ്പക്കാരാ. പെങ്ങളേ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് വെറുതെ പറഞ്ഞാ പോരാ, ആ അസ്തഗ്ഫിറുല്ലാഹിയുടെ അർത്ഥം മനസ്സിലാക്കിയിട്ട് പറയണം പെങ്ങള്, ഇഖ്ലാസോട് കൂടി പറയണം പെങ്ങള്. എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടതെന്ന് അറിയോ? മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ ജനങ്ങൾ വന്നിട്ട് പറയുന്ന മൂസ നബിയേ, വെള്ളത്തിന് ക്ഷാമമാ, വെള്ളമില്ല നബിയേ, കുടിക്കാൻ വെള്ളമില്ല നബിയേ, മൃഗങ്ങൾക്ക് വെള്ളമില്ല നബിയേ, അതുകൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്തു മഴ വാങ്ങി തരണം നബിയേ. ജനങ്ങൾ മൂസാ നബിയോട് പറയുമ്പോ മൂസാ നബി ജനങ്ങളോട് പറഞ്ഞു, ഒരു ദിവസം ഒരുമിച്ച് കൂടാർ, ഒരു ദിവസം ഒരുമിച്ച് കൂടാർ. അങ്ങനെ എല്ലാവരും ഒരു ഗ്രൗണ്ടിൽ ഒരുമിച്ച് കൂടുകയാണ്. മൂസാ നബിയുടെ മുമ്പില് 70,000 പരം വരുന്ന ജനസാഗരം ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. കൈയുയർത്തുകയാണ് അല്ലാഹുവിന്റെ ദർബാറിലേക്ക് കൈയുയർത്തിയിട്ട് മൂസാ നബി ദുആ ചെയ്തു, അല്ലാ മഴ തരണേ, അല്ലാ വെള്ള ശാമമാണല്ലാ. മൂസാ നബി ദുആ ചെയ്യുമ്പോ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിച്ചു പറയുകയാ, ഇല്ല മൂസാ, ദുആ സ്വീകരിക്കില്ല മൂസാ. എന്തേ ജിബ്രീലേ, എന്തേ ജിബ്രീലേ, ദുആ സ്വീകരിക്കാത്ത നിന്റെ കാരണം എന്തേ ജിബ്രീലേ? അവിടുന്ന് പറയുന്ന മൂസ നബിയേ, 40 കൊല്ലമായിട്ട് അല്ലാഹനെ മറന്ന് നടക്കുന്ന, പാപം ചെയ്തുകൊണ്ട് നടക്കുന്ന, തൗബ ചെയ്യാത്ത ഒരു മനുഷ്യർ അങ്ങയുടെ മുമ്പിൽ ഇരിക്കുന്നുണ്ട് നബിയേ. അവനോട് പോകാൻ പറ, അവനോട് എഴുന്നേറ്റ് പോകാൻ പറ. മൂസാ നബി വിളിച്ചു പറയുന്നു, ജനങ്ങള് 40 വർഷമായിട്ട് അല്ലാഹനെ മറന്ന് നടക്കുന്ന ഒരാള് ഈ മജ്‌ലിസിലുണ്ട്. ആ മനുഷ്യനും എഴുന്നേറ്റ് പോകണേ, ആ മനുഷ്യനും എഴുന്നേറ്റ് പോകണേ. അവിടെന്ന് പറയുമ്പോ മൂസാ നബി വിളിച്ചു പറയുമ്പോ എല്ലാവരും നോക്കുകയാ, ആരാ എഴുന്നേക്കുന്നത്? 40 കൊല്ലം കൊണ്ട് പാപം ചെയ്തുകൊണ്ട് നടക്കുന്ന വൃത്തികെട്ടവനാരാ? എല്ലാവരും നോക്കുന്നു, ഒരാളും എഴുന്നേക്കുന്നില്ല. ഒരാൾ
ആളും എഴുന്നേക്കുന്നില്ല. പടച്ചവനെ ആ പാപിയായ മനുഷ്യനും ഉണ്ട്. അവൻ ചിന്തിച്ചു, അല്ലാ എന്നെ കുറിച്ചാണല്ലോ പറയുന്നത്, ഞാനിപ്പ ഇവിടെ നിന്ന് എഴുന്നേറ്റ നാണം കിട്ടുപോകുമല്ലോ, അല്ലാ എല്ലാരും എന്നെ അറിയുമല്ലോ, അല്ലാ ഞാൻ ഇത്രയും വലിയ പാപിയാണോ, അല്ലാ ഞാൻ ഇത്രയും വലിയ പാപിയാണോ, അല്ലാ ആ മനുഷ്യൻ എന്ത് ചെയ്തെന്നറിയോ, രണ്ട് തലയും അങ്ങ് താഴ്ത്തി പിടിക്കുകയാ, എന്നിട്ട് കരഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് പറയുകയാ, അല്ലാഹുവേ പാപമാ അല്ലാ, നന്ദി കേടാ അല്ലാ, ചെയ്തത് മുഴുവനും പാപമാണ് പടച്ചവന്, ഞാൻ സമ്മതിക്കുന്ന പടച്ചവന്, ചെയ്തത് തെറ്റാണെന്ന് ഞാൻ സമ്മതിക്കുന്ന പടച്ചവന്, എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടതെന്ന് പോലും എനിക്കറിയില്ല. മൂസാ നബി അലൈഹിസ്സലാം മഴ പെയ്യാൻ വേണ്ടി ദുആ ചെയ്തപ്പോ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് അറിയിച്ചു കൊടുത്തു, തരില്ല മഴ, ദുആ സ്വീകരിക്കില്ല മഴ. കാരണം അങ്ങയുടെ മുമ്പിൽ 40 കൊല്ലമായിട്ട് അള്ളാഹനെ മറന്നുകൊണ്ട് നടക്കുന്ന ഒരു വൃത്തികെട്ടവനുണ്ട്. അവൻ എഴുന്നേറ്റ് പോകാൻ പറ. അവന് എഴുന്നേറ്റ് പോകാൻ പറ. മൂസാ നബി അവിടെന്ന് പറഞ്ഞു, 40 കൊല്ലമായി അള്ളാഹനെ മറന്നു നടക്കുന്ന ഒരാളുണ്ട്, എഴുന്നേറ്റ് പോകണേ. ആരും എഴുന്നേറ്റ് പോയില്ല. ആ മനുഷ്യൻ ചിന്തിച്ചു, അല്ല ഞാൻ എഴുന്നേറ്റ് പോയാ ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ആ മനുഷ്യൻ എന്ത് ചെയ്തെന്നറിയോ, അള്ളാഹുവിനോട് പറഞ്ഞു, പടച്ചവനെ ഞാൻ ചെയ്തത് മുഴുവനും പാപമാണ്, ഞാൻ സമ്മതിച്ചു, ഞാൻ അംഗീകരിച്ചു, അള്ളാഹുവേ ഇനി ഒരിക്കലും ഞാൻ ചെയ്യില്ല, അല്ലാ ഇനി ഒരു കാലത്തും നിന്നെ മറന്ന് ഞാൻ നടക്കില്ല, പടച്ചവനെ നീ എനിക്ക് പുറത്തു തരണം, എന്റെ തൗബ നീ സ്വീകരിച്ചെങ്കിൽ മഴ തരണം തമ്പുരാനെ. ആ മനുഷ്യൻ പറഞ്ഞ വാക്ക്, എന്റെ തൗബ നീ സ്വീകരിച്ചാൽ അല്ലാഹുവേ മഴ തരണം. ആകാശത്ത് കാർമേഘം വന്നു, ആകാശത്ത് കാർമേഘം വന്നു. ജനങ്ങൾ മുഴുവനും മഴയുടെ അടയാളം കണ്ടപ്പോ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാൻ തുടങ്ങി. ആകാശത്ത് നിന്ന് മഴത്തുള്ളികൾ ഭൂമിയുടെ മടിത്തട്ടിലേക്ക് പെയ്തിറങ്ങി. മൂസാ നബി ചിന്തിച്ചു, റബ്ബേ ആരും എഴുന്നേറ്റ് പോയില്ല, പിന്നെങ്ങനെ മഴ കിട്ടി? ഞാൻ ദുആ ചെയ്തില്ല, ഒരാളും എഴുന്നേറ്റ് പോയില്ല, പിന്നെങ്ങനെ മഴ കിട്ടി? അപ്പോഴാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്, മൂസാ ആ മനുഷ്യൻ തൗബ ചെയ്തതിൻ്റെ സന്തോഷത്തിൽ അള്ളാഹു മഴ നൽകിയതാ. അള്ളാഹു നമുക്ക് ഈമാ നൽകുമാറാകട്ടെ. ആ മനുഷ്യൻ പറഞ്ഞ ഒരു ചെറിയ വാക്കാണെങ്കിലും അതിനകത്ത് ഇഖ്ലാസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതിനാണ് തൗബ എന്ന് പറയുന്നത്. ഇങ്ങനെ വേണം അള്ളാഹുവിനോട് തൗബ ചെയ്യാൻ. വാപ്പാ മരണം എപ്പോഴാ വരുന്നതെന്നറിയില്ല, മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്തിട്ട് മരിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്തിട്ട് വേണം മരിക്കാൻ. അപ്പൊ തൗബ ചെയ്യണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. തൗബ ചെയ്യണ്ടേ? തൗബ ചെയ്യണ്ടേ? ചെയ്യണോ വേണ്ടേ? മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്യണോ? മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്യണോ? അപ്പൊ എപ്പോഴാ മരിക്കുന്നേ? അപ്പൊ എപ്പോഴാ മരിക്കുന്നേ? മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്യണമല്ലോ. അപ്പൊ നമ്മൾ എപ്പോഴാ മരിക്കുന്നേ? അല്ലാഹു അലം. وَمَا تَدْرِي نَفْسٌ مَاذَا تَكْسِبُ غَدًا وَمَا تَدْرِي نَفْسٌ بِأَيِّ أَرْضٍ تَمُوتُ ഒരാളുടെ മരണം എപ്പോഴാണെന്ന് അല്ലാഹുവിനെ അറിയൂ. അതുകൊണ്ട് ഇന്ന് രാത്രിയാണോ, വീട്ടിലേക്ക് പോകുന്ന വഴിയിലാണോ, നാളെയാണോ, എപ്പോഴാണോ, അല്ലാഹുവിനെ അറിയൂ. അതുകൊണ്ട് നീ തൗബ പിന്തിപ്പിക്കരുത് എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തെറ്റ് ചെയ്താൽ അപ്പം തന്നെ അസ്തഗ്ഫിറുല്ലാഹ്. കരഞ്ഞ് ദുആ ചെയ്തില്ലെങ്കിലും ഒരു പാപം ചെയ്തു കഴിഞ്ഞാൽ അസ്തഗ്ഫിറുല്ലാഹ് പറയണം. ആ അസ്തഗ്ഫിറുല്ലാഹ് മതി നിന്റെ പാപം പൊറുക്കാൻ. അതൊരു വലിയ തൗബയാ. അള്ളാഹു നമുക്ക് അസ്തഗ്ഫിറുല്ലാഹ് പറയാൻ ഭാഗ്യം തരുമാറാകട്ടെ. നബിതങ്ങൾ പറഞ്ഞു, ഒരു ദിവസം 70 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് പറയണം. എത്ര വട്ടം? എത്ര വട്ടം? ഉറക്കെ പറ, എത്ര വട്ടം? ഒരു ദിവസം 70 പ്രാവശ്യം. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആലഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, നബിതങ്ങൾ പറഞ്ഞു 70 വട്ടം അസ്തഗ്ഫിറുല്ലാഹ് പറയണം. അപ്പൊ ചോദിച്ചു, എന്താ നബിയെ 70-ൻ്റെ പ്രത്യേകത? എന്താണ് 70-ൻ്റെ പ്രത്യേകത? ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒരു ദിവസം 70 പ്രാവശ്യം ഇസ്തിഗ്ഫാറു പറഞ്ഞാൽ അവൻ അന്ന് ചെയ്ത 700 പാപം അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് നബിയെ റസൂലുള്ളാഹി. 70-ന് 700 പാപം അല്ലാഹു പുറത്തു തരികയാ. അത്
അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പെങ്ങള് തൗബ ചെയ്യണേ മോളെ, പാപങ്ങൾ ചുമന്നുകൊണ്ട് നടക്കരുത്. ഒരുപാട് പാപം ചെയ്തവരാ, ഭർത്താവിനെ വഞ്ചിച്ചവരുണ്ടല്ലോ, മാതാപിതാക്കളെ പറ്റിച്ചവരുണ്ടല്ലോ, കണ്ണു കുടിക്കുന്നവർ, കഞ്ചാവടിക്കുന്നവർ, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവർ, ഒരുപാട് പാപം ചെയ്തവരുണ്ടല്ലോ. അല്ലാഹുവേ, മഴ പെയ്യുന്ന മജ്‌ലിസ ദുൽഹജ്ജ് മാസമാ, ഹാജിമാര് റബ്ബിന്റെ കഅബാലയത്തിന്റെ മിനായിലാ, ആ പുണ്യമിനായിലോ ലക്ഷക്കണക്കിന് ഹാജിമാര് ലബ്ബൈക്ക് പറയുന്ന രാവാട്. എന്റെ പ്രിയപ്പെട്ടവര്, ഇന്ന് തൗബ ചെയ്തിട്ട് വേണം നമുക്ക് ഇവിടെ നിന്ന് പിരിയാ. നാഥ, തൗബ ചെയ്ത് മരിക്കാരു, ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ. സംഘാടകർ കടന്നു വരികയാണ്, ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാ, ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാ. നിങ്ങളുടെ പൈസ അല്ലാന് വേണ്ട, നിങ്ങളുടെ ഒരാളുടെയും അഞ്ചനയാ പൈസ അല്ലാന് വേണ്ട. അല്ലാടെ കയ്യിൽ ആവശ്യത്തിന് പണമുണ്ടടോ, അല്ലയാണ് നിനക്ക് തരുന്നത്. അതുകൊണ്ട് ഇന്ന് നീ കൊടുത്താ കൊടുക്കുന്നത് കൊണ്ട് പ്രയോജനം നിനക്കാണ്. നബി ഞങ്ങൾ പറഞ്ഞല്ലോ, സദഖ തുറദുൽ ഫലാ, സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ഇവിടെ പരിസരത്തല്ലേ താനൂര്, ബോട്ടപകടത്തിൽ എന്തൊക്കെ മോഹങ്ങളും സ്വപ്നങ്ങളുമായി കഴിഞ്ഞവരാണ്. ഒരു കുടുംബത്തിലെ 11 പേരെ ഒറ്റയ്ക്ക് കബറടക്കുന്നത് കണ്ടില്ലേ? എന്തേ പഠിക്കാത്തത്? ഓരോ ദിവസവും ആക്സിഡന്റിന്റെ വാർത്ത വായിക്കുന്നവരല്ലേ എത്ര മരണമാ കാണുന്നത്. ഇന്ന് ഞാൻ വാഴ്ന്നിന് വന്നപ്പോ സംഘാടകൻ ഉസ്താദേ പേപ്പർ കാണിച്ചു തന്നിട്ട് പറയുന്ന ക്യാൻസർ രോഗികൾക്ക് വേണ്ടി ദുആ ചെയ്യണേ. വായിലെ ക്യാൻസർ വന്നവര്, തൊണ്ടയിലെ ക്യാൻസർ വന്നവര്, പിടച്ചവനെ ഒരു ചെറുപ്പക്കാരന്റെ നാവൊന്ന് പഴുക്കുകയാണ്. തിരുവനന്തപുരം RCSC കൊണ്ടുചെന്നു നാക്ക് മുറിച്ചു മാറ്റാ പറഞ്ഞിരിക്കുകയാ. പിടച്ചവനെ ഒരു സഹോദരി വിളിച്ചിട്ട് പറയുന്ന, ഉസ്താദ് ഉമ്മയുടെ മലദ്വാരത്തിലെ ക്യാൻസറാ, എന്റെ ഉമ്മയ്ക്കറിയില്ല ദുആ ചെയ്യണേ. ഇതുപോലെ ഒരുപാട് പേര് മാരകമായ രോഗങ്ങളോ. ഇന്നൊരു കുടുംബത്തിലൊരു ക്യാൻസർ രോഗിയുണ്ടടോ, ഒരു കുടുംബത്തിലൊരു കിഡ്നി രോഗമുള്ളവരുണ്ടടോ. പനി പടരുന്നത് പോലെ ക്യാൻസർ പടരുന്ന കാലമാ. വാട്സപ്പിൽ നീ വീഡിയോ കാണുന്നവരാ, രോഗം പിടിച്ചു കിടക്കുന്ന മനുഷ്യന്റെ വീഡിയോ എടുത്തിട്ട് ഭാര്യയും മക്കളും അടുത്ത് നിന്നുകൊണ്ട് കരയുകയാ. ഷെയർ ചെയ്യണേ, സഹായിക്കണേ വാപ്പാ. അങ്ങനെ വീഡിയോ എടുക്കുന്ന ഒരവസ്ഥ വരാതിരിക്കാറു, അങ്ങനെ വീഡിയോ എടുക്കേണ്ട ഒരവസ്ഥ വരാതിരിക്കാറു. പടച്ചവനെ, നിങ്ങൾക്കൊരു സദഖ കൊടുത്തുകൂടെ? നിങ്ങളുടെ പള്ളിയിൽ നിന്ന് ഞാൻ ഇന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പോ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറയുന്ന, ഉസ്താദേ 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന എന്റെ സഹോദരിയുടെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു ഉസ്താദ്. 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന പൊന്നു സഹോദരി കണ്ണിന്റെ കാഴ്ച പോയിരിക്കുകയാണ്. അല്ലാഹുവേ ശിവ കൊടുക്കണേ അല്ലാ, ശിവ കൊടുക്കണേ അല്ലാ. നിങ്ങളെ വാഴകടിന്ന് തിരിച്ച് മഴ പെയ്ത് നനഞ്ഞു കിടക്കുന്ന വടിയിലൂടെ നടന്നു പോകുമ്പോ ഒരപകടം തരാൻ അല്ലാഹു തീരുമാനിച്ചിട്ടുണ്ടോ? അതിനെ തട്ടി മാറ്റാരു ഈ സദഖയ്ക്ക് കഴിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹി
വസല്ലമ തങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ടൊരു സദക്കയെടുക്ക്. അള്ളാഹുവേ എൻ്റെ വീട്ടിൽ വീടിയെടുക്കുന്ന അവസ്ഥ വരുത്തരുത്. അള്ളാഹുവേ സമ്പാദിച്ചത് മുഴുവനും മിറ്റ് ചികിത്സിച്ചാലും മാറാത്ത ഒരു രോഗവും എനിക്ക് നീ തരരുത്. അള്ളാഹുവേ പ്രത്യേകിച്ച് ക്യാൻസർ പോലെ ട്യൂമർ പോലെ മാരക രോഗങ്ങൾ തരല് എന്ന ഒരു നല്ല നീയത്തോടെ എല്ലാവരും അൽഹംദുലില്ലാ ഒരു നല്ല സദക്ക ആ ബക്കറ്റിൻ്റെ അകത്തിട്. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ, അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. അള്ളാഹുവേ പടച്ചവനെ ഈ സദക്ക നീ സ്വീകരിക്കണേ. അല്ലാ, ഉറങ്ങേണ്ടവർക്കുറങ്ങാം, ഉറക്കം നടിക്കേണ്ടവർക്ക് നടിക്കാം, ഇവരെ കണ്ട പരിചയം പോലും കാണിക്കാതെ ഇരിക്കുന്നവർക്ക് ഇരിക്കാം. വാപ്പാ ഒറ്റ നിമിഷം മതി, ഒറ്റ നിമിഷം മതി. കോടിക്കണക്കിന് രൂപയുള്ള കോടീശ്വരന്മാര് ടൈറ്റാനിക് കാണാൻ പോയതാ, ഇപ്പൊ എവിടെയാണെന്നറിയില്ല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇത്രയുള്ളു മനുഷ്യന്റെ കാര്യം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്യണം. തൗബ ചെയ്തിട്ട് വേണം മരിക്കാൻ. തൗബ ചെയ്താൽ അള്ളാഹു തരുന്ന പ്രതിഫലം എന്താ? തൗബ ചെയ്യുന്നവർ പള്ളി കെട്ടിക്കൊടുത്തവന്റെ പ്രതിഫലമല്ല, ഹജ്ജ് ചെയ്തവന്റെ പ്രതിഫലമല്ല, നോമ്പ് പിടിക്കുന്നവന്റെ പ്രതിഫലമല്ല, സദക്ക കൊടുക്കുന്നവന്റെ പ്രതിഫലമല്ല. ജീവിതത്തിൽ വന്ന ഒരു തെറ്റ് അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞിട്ട് തൗബ, അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞിട്ട് തൗബ ചെയ്താൽ ആ തൗബ ചെയ്യുന്നവൻ അള്ളാഹ കൊടുക്കുന്ന ഒരു പ്രതിഫലം ഞാൻ പറഞ്ഞു തരാം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹ ഈമാൻ നൽകുമാറാകട്ടെ. ഈ സദസ്സിലിരിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യൻ കള്ളു കുടിച്ചു, അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. ഇപ്പൊ ആരെങ്കിലും കള്ളു കുടിക്കോ? നിങ്ങൾ എന്താ വെടി കൊണ്ടതുപോലെ ഇരിക്കണ പരമനുഷ്യന്മാരെ കള്ളു കുടിക്കോ? ഇപ്പൊ ആരും കള്ളു കുടിക്കത്തില്ല, കഞ്ചാവ് അടിക്കുന്നില്ല. കള്ള് പാർക്കാപ്പ അല്ല, കഞ്ചാവിന്റെ കാലവ. അള്ളാഹു ആലം. ഞാന് ഉറൂസിന് പോയി, ഇപ്പോ എർവാടിയിൽ ഉറൂസിന് പോയി. ഒരു ചെറുപ്പക്കാരിയായ സഹോദരി എന്നെ കണ്ടപ്പോൾ ഓടി വന്നിട്ട് പറഞ്ഞു, സിറാജ് ഉസ്താദെ എൻ്റെ മോന് വേണ്ടി ദുആ ചെയ്യണം, എൻ്റെ മകന് വേണ്ടി ദുആ ചെയ്യണം. ആ സഹോദരി പറയുകയാ, അവൻ്റെ സ്വഭാവത്തിലൊരു മാറ്റം കണ്ടു, എർവാടിയിൽ കൊണ്ടുവന്നു. ഇവിടെ കൊണ്ടുവന്നപ്പോഴാണ് അറിയുന്നത് അവൻ MDMA അടിച്ചുകൊണ്ടിരുന്നേന്ന്. അള്ളാഹുവേ ഒരു സ്വീഡിൻ്റെ സ്വപ്നമായിരുന്നടോ. ഒരു വാപ്പയും ഉമ്മയും എന്തെല്ലാം കഷ്ടപ്പെട്ട് എന്തെല്ലാം പ്രതീക്ഷയോടുകൂടിയാണ് മക്കളെ വളർത്തുന്നത്. പിന്നെ മക്കളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാവരുടെ ആഗ്രഹം മക്കൾ നന്നാകണമെന്ന. അള്ളാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരുമാറാകട്ടെ. വെറുതെ നന്നാകോ, വെറുതെ നന്നാകോ? ഉദ്ഘാടകൻ ചെയ്ത ഉദ്ഘാടകനായ തങ്ങളും പറഞ്ഞത് മക്കളെ വെറുതെ നന്നാക്കാൻ പറ്റത്തില്ല, മക്കൾ നന്നാകണമെങ്കിൽ ഉമ്മയും ബാപ്പയും ദുആ ചെയ്യണം മക്കൾ നന്നാകാൻ. ഒരു മാതാവും പിതാവും തൻ്റെ മക്കൾ നന്നാകുന്നതിന് വേണ്ടി ദുആ ചെയ്യണം. മക്കളെ നല്ല സ്കൂളിൽ കൊണ്ട് പഠിക്കാൻ ചേർത്താൽ മാത്രം പോരാ, മക്കൾ പോകുന്നുണ്ടോ, പഠിക്കുന്നുണ്ടോ, കൂട്ടുകാരാരാ, എല്ലാ കാര്യങ്ങളും മാതാവും പിതാവും അറിഞ്ഞിരിക്കണം. വണ്ടി കയറ്റി വിട്ടാൽ മാത്രം പോരാ, മക്കളുടെ കൂട്ടുകാരാരാണെന്ന് അറിയണം. ഇവരെല്ലാ ദിവസവും സ്കൂളിൽ പോകുന്നുണ്ടോ എന്നറിയണം. മക്കളെ കുറിച്ച് പഠിക്കണം നിങ്ങൾ. മൂന്ന്, മക്കൾ നന്നാകാനുള്ള മൂന്നാമത്തെ വഴി മക്കളോട് പറഞ്ഞു കൊടുക്കണം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങോട് പറഞ്ഞിട്ടുണ്ട്, ഒരു തുള്ളി കള്ള് തൊണ്ടയ്ക്ക് താഴെ വീണാൽ അവൻ സ്വർഗത്തിൽ കയറൂല. അവനോട് പറഞ്ഞു കൊടുക്കണം, കൂടെ പഠിക്കുന്നവർ വീടി വലിക്കും, കഞ്ചാവടിക്കും, ബിയറ് കുടിക്കും, നിന്നെ നിർബന്ധിക്കും. എൻ്റെ മോൻ തൊടല്ലേ, എൻ്റെ മോൻ കുടിക്കല്ലേ, എൻ്റെ മക്കൾ അവൻ്റെ കൂടെ കൂടല്ലേ എന്ന് മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കേണ്ട കടമ മാതാപിതാക്കളുടേതാണ്. നാല്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മക്കൾക്ക് ആദർശം പഠിപ്പിച്ചു കൊടുക്കണം. ഇസ്ലാമിൻ്റെ ആദർശം നിൻ്റെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. തൊപ്പിയിട്ടുകൊണ്ട് സ്കൂളിൽ പോകുന്ന എത്ര മക്കളുണ്ട്, തൊപ്പിയിട്ടുകൊണ്ട് സ്കൂളിൽ പോകുന്ന എത്ര മക്കളുണ്ട്, ലുഹർ നിസ്കരിക്കുന്ന എത്ര മക്കളുണ്ട്. ഹാജിയാരുടെ മോനും മോളും പഠിക്കുന്നുണ്ടല്ലോ, ലൊഹർ നിസ്കരിക്കുന്ന എത്ര മക്കളുണ്ട്. വാപ്പാ നീ നിന്റെ മക്കൾക്ക് ആദർശം പറഞ്ഞുകൊട്. ഹാജിയാരുടെ മോള് ഫറദ് ഇട്ടുകൊണ്ടാ സ്കൂളിൽ പോകുന്നേ, ഹിജാബ് ഇട്ടുകൊണ്ടാ സ്കൂളിൽ പോകുന്നേ? കർണാടക എന്ന് പറയുന്ന നാട്ടില് എൻ്റെ പ്രിയപ്പെട്ടവരെ ഹിജാബ് നിരോധിച്ചു. ഹിജാബ് ഇട്ടുകൊണ്ട് കോളേജിൽ വരാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോ ചില വാപ്പായും ഉമ്മായും മക്കളോട് പറഞ്ഞു, ഹിജാബ് ഊരി ഇട്ടിട്ട് പഠിക്കാൻ പൊക്കോളാൻ.
ഹിജാബ് ഊരിയിട്ടിട്ട് പഠിക്കാൻ പൊക്കോളാൻ കെട്ടിവിട്ടു. ചില വാപ്പമാര് പറഞ്ഞു, ഹിജാബ് ഇട്ടുകൊണ്ട് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ലെങ്കിൽ സ്കൂള് വേണ്ട, ആദർശം വേണം. ആ മാതാപിതാക്കൾ പറഞ്ഞു, സ്കൂള് തന്നെ വേണ്ട, ഞങ്ങളുടെ മക്കൾ ഞങ്ങൾക്ക് ആദർശമാണ് വലുത്, ദീനിന്റെ ആദർശം ഞങ്ങൾ മുറുകെ പിടിക്കുന്നവരാ. എന്റെ പ്രിയപ്പെട്ടവരെ, 18 വയസ്സുള്ള ഒരു പെൺകുട്ടി ചങ്കൂറ്റത്തോടുകൂടി ശത്രുക്കളുടെ മുമ്പിൽ ഹിജാബ് ഇട്ടുകൊണ്ട് പോരാടുന്ന പോരാട്ടം നമ്മൾ വീഡിയോ കണ്ടവരാ. നിങ്ങൾക്കറിയോ ആ കുട്ടിക്കായിരുന്നു ഏറ്റവും കൂടുതൽ മാർക്ക്. എടോ, നമ്മൾ പറയുന്നത്, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആദർശം മുറുകെ പിടിച്ചാൽ അള്ളാഹു നമുക്ക് വിജയം തരും. ആദർശം മുറുകെ പിടിച്ചാൽ അള്ളാഹു നമുക്ക് വിജയം തരും. ഹിജാബ് നിരോധിച്ച നാട്ടിലാ ഹിജാബ് ഇട്ടുകൊണ്ടൊരു പെണ്ണ് സത്യപ്രതിജ്ഞ ചെയ്തത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഞാൻ പറയുന്നത്, ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത്, തൗബ ചെയ്യണം. നമുക്ക് തൗബ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. തൗബ ചെയ്യുന്നവൻ അല്ല തരുന്ന പ്രതിഫലവും ഞാൻ പറഞ്ഞു തരാം. എന്നിട്ട് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഒരാൾ തൗബ ചെയ്താൽ, ഒരാൾ അള്ളാഹുവിനോട് തൗബ ചെയ്താൽ, ആ മനുഷ്യൻ ഇവിടെ ഇരുന്നിട്ട് ഒരാൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാ, അള്ളാഹുവേ ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തു, ഒരുപാട് പാപങ്ങൾ ചെയ്തു, എനിക്ക് പുറത്തു തരണേ അല്ലാ െങ്കിലും അല്ലാഹുവിനോട് തൗബ ചെയ്താൽ അല്ല തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹുവേ ആകാശലോകത്തുള്ള മലക്കുകൾ മുഴുവനും അല്ലാഹുവേ നിന്റെ ദുആയ്ക്ക് ആമീൻ പറയുകയാണ്. ഈ മജ്‌ലിസിൽ ഇരുന്നു കൊണ്ട് തൗബ ചെയ്യുമ്പോ അല്ലാഹുവിന്റെ മലക്കുകൾ നിന്റെ ദുആയ്ക്ക് ആമീൻ പറയുകയാണ്. എന്നിട്ട് മലക്കുകൾ പറയുന്നു, അല്ലാഹ ഇവന്റെ പാപം പൊറുക്കണം, ഈ പെണ്ണിന്റെ പാപങ്ങൾ മുഴുവനും നീ പുറത്തു കൊടുക്കണം. തമ്പുരാരെ, പറയുന്നത് ഇമാമല്ല, പ്രവാചകനല്ല, തങ്ങളല്ല, വലിയല്ല, നബിയല്ല, അല്ലാഹുവിന്റെ മലക്കുകൾ അല്ലാഹുവിനോട് പറയുന്നു, ഇവന്റെ പാപങ്ങൾ മുഴുവനും പുറത്തു കൊടുക്കണം തമ്പുരാരെ. എന്നിട്ട് മലക്കുകൾ പറയുകയാ, സ്വർഗം കൊടുക്കണേ അല്ലാ, ഈ ദുആ ചെയ്യുന്നവന് സ്വർഗം കൊടുക്കണം, ഈ തൗബ ചെയ്യുന്നവന് സ്വർഗം കൊടുക്കണം. ഇവനും ആർക്കവന് മാത്രമല്ല, വമന സലഹ മിൻ ആബായിഹിം വഅസ്വാജിഹിം വദുരിയാതിഹിം വപാ, ഇവിടെ ഇരുന്നു കൊണ്ട് നീ ദുആ ചെയ്താൽ അല്ലാഹുവിന്റെ മലക്കുകൾ അല്ലാഹുവിനോട് പറയുകയാണ്, ഇവന് പുറത്തു കൊടുക്കണം തമ്പുരാന്, ഈ പെണ്ണിന് പുറത്തു കൊടുക്കണം തമ്പുരാന്, ഈ പെണ്ണിന് സ്വർഗം കൊടുക്കണം തമ്പുരാന്. അല്ലാഹുവിന്റെ മലക്കുകൾ അല്ലാഹുവിനോട് പറയുകയാണ്, ഇവന് സ്വർഗം കൊടുക്കണം അല്ലാ, ഇവന് മാത്രമല്ല, ഇവന് മാത്രം കൊടുത്താ പോരാ, വമന സലഹ മിൻ ആബായിഹിം, ഇവന്റെ വാപ്പയുണ്ടല്ലോ, ഇവന് ജന്മം കൊടുത്ത പിതാവുണ്ടല്ലോ, ഇവന് വേണ്ടി ആയുസ് മാറ്റിവെച്ച ഇവന്റെ വാപ്പയുണ്ടല്ലോ. അല്ലാഹുവേ, 9.5 മാസക്കാല ഗർഭം ചുമന്ന മരണവേദനയുടെ വേദനയെന്ന് പ്രസവിച്ച ഇവന്റെ പ്രിയപ്പെട്ട മാതാവ്, അവന്റെ ഉമ്മയ്ക്ക് സ്വർഗം കൊടുക്കണേ തമ്പുരാരോ. അല്ലാഹുവേ നിന്റെ വാപ്പയ്ക്ക് സ്വർഗം കിട്ടാരു, നിന്റെ ഉമ്മയ്ക്ക് സ്വർഗം കിട്ടാരു. അല്ലാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യുകയാണ്, അവര് പറയുന്നു, നാഥ ഇവന്റെ മാതാപിതാക്കൾക്ക്, ഇവന്റെ മാതാപിതാക്കൾക്ക് മാത്രം കൊടുത്താ പോരാ, ഇവന്റെ മക്കൾക്ക് കൊടുക്കണം, ഇവന്റെ ഭാര്യയ്ക്ക് കൊടുക്കണം. വമന സലഹ മിൻ ആബായിഹിം വസ്വാദിഹിം വദുരിയാതിഹിം, പടച്ചവനെ, ഇവന്റെ ബാപ്പാ, ഇവന്റെ ഉമ്മ, ഇവന്റെ ഭാര്യ, ഇവന്റെ മക്കള്, പടച്ചവരെ കുടുംബസമേതം സ്വർഗം കൊടുക്കണേ അല്ലാ. മലക്കുകൾ ദുആ ചെയ്യും, ചെറുപ്പക്കാരാ പെങ്ങളെ ദുആ
ചെയ്യണം പെങ്ങള്, സീരിയല് കാണുന്നത് മുഴുവനും നിർത്തണം പെങ്ങള്, ടി വി ഓഫാക്കി വെക്കണം പെങ്ങള്. കാരണം ഹാജിമാര് കഴബാലയത്തിൽ തന്നിരിക്കുകയാ, അള്ളാഹുവിന്റെ അതിഥികൾ മിനായില, അറഫ വരികയാ, മുസ്തലിഫ വരികയാ, ജംറയിൽ കല്ലെറിയുന്ന ദിനങ്ങൾ വരികയാ. ലക്ഷക്കണക്കിന് ഹാജിമാർ അള്ളാഹുവിന്റെ പരിശുദ്ധമായ കഴബാലയത്തിൽ ചെന്ന് ഹജ്ജിന് വേണ്ടി തയ്യാറെടുക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ബാപ്പാ, അള്ളാഹു യുദ്ധം ഹറാമാക്കിയ മാസമാ, അള്ളാഹ് ആദരിച്ച മാസമാ ദുൽഹജ്ജ്. ഈ ദുൽഹജ്ജ് മാസത്തിൽ എങ്ങനെയാ നിനക്ക് ടി വി കാണാൻ പറ്റുന്നത്, സീരിയൽ കാണാൻ പറ്റുന്നത്, സിനിമ കാണാൻ പറ്റുന്നത്, നിസ്കരിക്കാതെ നടക്കാൻ പറ്റുന്നത്, എന്തേ ചിന്തിക്കാത്തത്? പടച്ചവനെ അറഫ എന്ന് പറഞ്ഞ മസറയല്ലോ, കൂടാരി കൂടി ജനങ്ങളെ ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാ പടച്ചവനെ. അതുകൊണ്ട് നോമ്പ് പിടിച്ചുകൊണ്ട് നിങ്ങൾ ദുആ ചെയ്യണേ, നിങ്ങൾ പശ്ചാത്തപിച്ചു മടങ്ങണേ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, തൗബ ചെയ്യുന്നവരെ, പശ്ചാത്തപിച്ചു മടങ്ങുന്നവരെ, അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ എങ്ങനെയാ ചെറുപ്പക്കാരാ ഓരോ പാപങ്ങളും അല്ലാഹുവിനോട് എണ്ണി എണ്ണി പറയണമടാ. നാണം വേണ്ട, ലജ്ജ വേണ്ട, നിനക്കൊന്നേ മതി, നിന്റെ പാപം കഴുകിക്കളയണമല്ലോ, നിന്റെ പാപങ്ങൾ മുഴുവനും പൊറുക്കണമല്ലോ. അതുകൊണ്ട് ചെയ്തതെന്താണോ അല്ലാഹുവിനോട് ഏറ്റുപറഞ്ഞ സ്വർഗം അല്ലാഹു നിനക്ക് തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. എടോ ഇന്ന് നിങ്ങൾ ആരെങ്കിലും ഇവിടെ ഇരുന്നിട്ട് റബ്ബേ ഞാൻ കണ്ടുപിടിച്ചു, ഞാൻ വ്യഭിചരിച്ചു, ഞാൻ പലിശ തിന്നു, ഞാൻ ചതിച്ചു, ഞാൻ വഞ്ചിച്ചു, അല്ലാ ഞാൻ നിസ്കാരം മുടക്കി, എനിക്ക് പുറത്തുതാ അല്ലാ എന്ന് ഏതെങ്കിലും ഒരു മനുഷ്യൻ ദുആ ചെയ്താ മലക്കുകൾ പറയും ഇത് സ്വീകരിക്കണേ അല്ലാ, ഇത് സ്വീകരിക്കണേ അല്ലാ. മലക്കുകൾ ആമീൻ പറയും, എന്നിട്ട് മലക്കുകൾ അല്ലാഹുവിനോട് പറയും സിറാജിന് സ്വർഗം കൊടുക്കണം അല്ലാ, സിറാജിന് സ്വർഗം കൊടുക്കണം പടച്ചവനെ, സിറാജിന്റെ വാപ്പയ്ക്ക് കൊടുക്കണം, സിറാജിന്റെ ഉമ്മയ്ക്ക് കൊടുക്കണം, സിറാജിന്റെ ഭാര്യയ്ക്ക് കൊടുക്കണം, സിറാജിന്റെ മക്കൾക്ക് കൊടുക്കണം, ഇവരെ കുടുംബ സമേതം സ്വർഗത്തിലേക്ക് കടത്തിവിടണേ എന്ന് മലക്കുകൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് തൗബ, അതാണ് തൗബയുടെ മഹത്വം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുകയാ, നമുക്ക് തൗബ ചെയ്തിട്ട് പിരിയാ. നല്ല മഴയൊക്കെ പെയ്ത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദുആയ്ക്ക് ഇജാബത്തുള്ളൊരു മജ്ലിസാണിത്. അതുകൊണ്ട് നമുക്ക് അള്ളാഹുവിനോട് തൗബ ചെയ്യാം. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാല്ലാ തൗബ ചെയ്തൂടെ, തൗബ ചെയ്തൂടെ, തൗബ ചെയ്തൂടെ. ഈ തൗബ എന്ന് പറഞ്ഞാൽ എന്താ, അതുകൂടെ പഠിക്കാം. എന്താണ് തൗബ എന്ന് പറഞ്ഞാൽ, എൻ്റെ പൊന്നാര ചങ്ങാതി 27-ാം രാമിൻ്റെ അന്ന് കുളിച്ചൊരുങ്ങി പോകുന്നുണ്ട്, എവിടെ പോവാടാ, തൗബ ചെയ്യാൻ പോവാ. തൗബ ചെയ്യാൻ വന്ന് മാത്രം ചെയ്യാനുള്ള ഒരു സാധനമല്ല തൗബ. തൗബ എന്ന് പറഞ്ഞാൽ എങ്ങനെ ചെയ്യേണ്ടതെന്നറിയോ, ഒരു ഉദാഹരണം ഞാൻ പറയാം. മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ്, നിങ്ങളുടെ കൊച്ചാപ്പ ഉമറിൻ്റെ പേരല്ല ഞാൻ പറഞ്ഞത്, ഒരു 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 ഖലീഫയായ ഉമർ തങ്ങളുടെ പേരാ പറയുന്നേ. മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു രാജ്യം ഭരിക്കുമ്പോൾ, നിങ്ങളൊക്കെ വേർക്കുന്നുണ്ടോ, ചൂടുണ്ടോ, നിങ്ങൾക്ക് ചൂടൊന്നും ഇല്ല, സുബ്ഹാനല്ലാഹ്, ഓഫായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു രാത്രി ഇറങ്ങി നടക്കും. ഖലീഫയായ ഉമർ റളിയല്ലാഹു തആല അൻഹു രാത്രി ആയി കഴിഞ്ഞാൽ തന്റെ ജനതയെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി ഇറങ്ങി നടക്കും. ഒരു ദിവസം രാത്രി ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരാൾ വരുന്നുണ്ട് അവിടെ നിങ്ങോട്ട്. ഉമർ തങ്ങൾ അദ്ദേഹത്തെയും കണ്ടു, അദ്ദേഹം ഉമർ തങ്ങളെയും കണ്ടു. ഈ മനുഷ്യൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഇവനെ കണ്ട ഉടനെ കൈകാല് വിറയ്ക്കാൻ തുടങ്ങി. കാരണം രണ്ട് കുപ്പി കള്ളും കൈ പിടിച്ചോണ്ടാ വരണേ, രണ്ട് കുപ്പി കള്ള് കൈ പിടിച്ചോണ്ടാ വരുന്നേ.
എതിരെ വരുന്നത് ഉമർ, വെട്ടൊന്ന് തുണ്ടൻ രണ്ട്. ഈ സിസ്റ്റമാ ഉമർ, തങ്ങള് ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല. ഇയാളുടെ കൈകാല് വിറയ്ക്കാൻ തുടങ്ങി. അള്ളാഹുവേ, ഈ മനുഷ്യന്റെ പേടി എന്തെന്നറിയോ? ഉമർ തങ്ങൾ വിചാരിച്ചിരിക്കുന്നത് ഇയാൾ നല്ല മനുഷ്യനാണെന്നാ, ഇയാള് നല്ല മനുഷ്യനാണെന്നാ ഉമർ തങ്ങൾ കരുതിയിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മനുഷ്യൻ എന്ത് ചെയ്തെന്നറിയോ? കണ്ണ് രണ്ടും അടച്ചു പിടിച്ചു, രണ്ട് കണ്ണും അടച്ചു പിടിച്ചു. എന്നിട്ട് അള്ളാഹുവിനോട് പറഞ്ഞു, പടച്ചവനെ, ഞാൻ ചെയ്യുന്നത് തെറ്റാ, സമ്മതിച്ചു. ഞാൻ ചെയ്യുന്നത് തെറ്റാണ്, സമ്മതിച്ചു. അല്ലാ, ഇനി ഒരിക്കലും ഞാൻ ചെയ്യില്ല. ഇനി മരിക്കുന്ന കാലം വരെ ഞാൻ എൻ്റെ കൈ കൊണ്ട് തൊടൂല. ഉമറിന്റെ മുമ്പിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തണം. ഈ മനുഷ്യൻ പറയുന്നത്, അല്ലാഹുവേ, മരിക്കുന്ന കാലം വരെ ഇനി ഞാൻ കള്ള് കൈകൊണ്ട് തൊടത്തില്ല, എന്നെ ഉമറിന്റെ മുമ്പിൽ നിന്ന് നീ രക്ഷപ്പെടുത്തണം. ഇത് പറഞ്ഞു തീർന്നതും ഉമർ തങ്ങൾ ചോദിച്ചു, നീ എവിടെ പോയെന്ന്? ഇത് നടന്ന് മുമ്പിലെത്തി ഉമർ തങ്ങൾ ചോദിച്ചു, നീ എവിടെ പോയി, എന്താ കയ്യിലെന്താ? ആ മനുഷ്യൻ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? എന്റെ കയ്യിലിരിക്കുന്നത് സുറുക്കയാ. ഉമർ തങ്ങൾ പറഞ്ഞു, ഇങ്ങോട്ട് തരാൻ. ആ കള്ളുകുപ്പി വേടിച്ചിട്ട് തുറന്നു നോക്കിയപ്പോ ആ കള്ള് സുറുക്കയായി മാറി. ആ രണ്ട് കുപ്പി കള്ളും സുറുക്കയായി മാറി ഒറ്റ നിമിഷം കൊണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എങ്ങനെ മാറി ആ മനുഷ്യന്റെ ദുആ, ആ മനുഷ്യന്റെ തൗബ. ഇതിനാണ് തൗബ എന്ന് പറയുന്നത്. ആ മനുഷ്യൻ അറിയാം എന്റെ റബ്ബനെ കൈവിടില്ല എന്ന്. പക്ഷെ നമ്മളോ? ദുആ ചെയ്യുന്നവന് തന്നെ അറിയാം ഇത് അള്ളാഹു സ്വീകരിക്കില്ല എന്ന്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ദുആ ചെയ്യുന്നവനും അറിയാം, ആമീൻ പറയുന്നവനും അറിയാം ഇതുകൊണ്ട് കാര്യമില്ലെന്ന്. ഉദാഹരണം, പള്ളിയിലെ ഉസ്താദ് നിസ്കാരം കഴിഞ്ഞിട്ട് ദുആ ചെയ്യും, എത്ര പേരാ ആമീൻ പറയണേ, എത്ര പേരാ ആമീൻ പറയുന്നത്? എന്റെ പ്രിയപ്പെട്ട ചങ്ങായിമാരെ, ആ മൂന്നെണ്ണത്തിനെ പിടിച്ചാരെ മാരെ, എന്തെങ്കിലും പറയാൻ പേടിയാ? തൊപ്പിയുടെ ടീമാണെങ്കിൽ മറുപടി വെക്കുമ്പോ പോടേണ്ടി വരും. അപ്പോ ഇരിട എങ്ങായി അവിടെ. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ നല്ല മക്കളാക്കി തരുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു നമ്മുടെ മക്കളെ നല്ല മക്കളാക്കി തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പള്ളിയിലെ ഉസ്താദ് ദുആ ചെയ്യുമ്പോ ആമീൻ കേൾക്കാറുണ്ടോ? ഉണ്ടോ? ആദ്യക്കാമാരെ, പിന്നെ രണ്ട് കൈ ഇങ്ങനെ വെച്ചിട്ടിരിക്കുക, സദ്യ ഉണ്ടായിരിക്കണ പോലെ. ഞാന് എൻ്റെ ഒരു അനുഭവം പറയാം. ഞാന് ഒരു മരിച്ച വീട്ടിൽ എന്നെ ദുആ ചെയ്യാൻ കൊണ്ടുപോയി. മരിപ്പെല്ലാം കഴിഞ്ഞു, മൂന്നിനാണോ ഏഴിനാണോ എന്നെ ഒരു മരിച്ച വീട്ടിൽ കൊണ്ടുപോയി. ഞാൻ ആ വീട്ടിൽ ചെന്ന് യാസീൻ ഓതി, എന്നിട്ട് ദുആ ചെയ്യാൻ സമയമായപ്പോൾ ഞാൻ ഇങ്ങനെ ഇരിക്കുക, ആമീൻ പറയാൻ ആരെയും കാണുന്നില്ല. എല്ലാവരും ബിരിയാണി വിളമ്പും അവിടെ, എല്ലാവരും ഭക്ഷണം വിളമ്പാനുള്ള തിരക്കിൽ നടക്കുക, ഞാനും എൻ്റെ കൂടെ പോയ ഉസ്താദ് യാസീൻ ഓതിയിട്ട് ഇങ്ങനെ ഇരിക്കുക. കുറേ നേരമായി ഉസ്താദ് ദുആ ചെയ്തോ ദുആ ചെയ്യുന്നു പറയുന്നതല്ലാതെ ആരും ആമീൻ പറയാൻ വരുന്നില്ല. ഞാൻ എന്ത് ചെയ്തെന്നറിയാവോ? ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് ദുആ ചെയ്തു, അല്ലാഹുവേ, ഈ ഓതിയ യാസീനിൻ്റെ പ്രതിഫലം എൻ്റെ വാപ്പാടെ കബറിലെത്തിക്കണേ അല്ലാ. ഞാൻ എൻ്റെ വാപ്പായ്ക്ക് തന്നെ ഹദിയ ചെയ്തു, കാരണം അവർക്ക് ആർക്കും വേണ്ട. ഞാൻ ഇങ്ങനെ ദുആ ചെയ്തപ്പോൾ എൻ്റെ കൂടെ ഇരുന്ന ഉസ്താദ് എന്നെ നല്ലതുപോലെ ഒന്ന് നോക്കി. ഞാൻ പറഞ്ഞു, ഉസ്താദിൻ്റെ കുടുംബത്തിലെ മരിച്ചവർക്ക് നീ കൊടുത്തേക്കണേ അല്ലാ. കാരണം എന്തേ? അവർക്കാർക്കും വേണ്ടടോ, അവരവരവരുടെ പണി നടക്കുക. ഇതാ പള്ളിയിലെ ഉസ്താദിനും തോന്നുന്നത്, ആർക്കല്ല ഞാൻ ദുആ ചെയ്യണേ, ആമീൻ പറയാൻ ഒരുത്തനെയും കിട്ടാത്ത കാലം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വല്ലാത്ത കാലമാണോ ഇപ്പൊ? ദുആ തന്നെ ഇല്ല എന്ന് പറയുന്ന അവസ്ഥ ഇവിടെ പോയിരിക്കുന്നു. ഞാൻ ഇന്ന് മൊബൈലിൽ ഒരു പള്ളിയുടെ മുമ്പിൽ ഒരു രണ്ട് ഫ്ലെക്സ് വെച്ചിരിക്കുന്നു. നമ്മുടെ കേരളത്തിൽ ഒരു പള്ളിയുടെ മുമ്പിൽ രണ്ട് ഫ്ലെക്സ് വെച്ചിരിക്കുന്നു. ഒന്നാമത്തെ ഫ്ലെക്സിൽ എഴുതിയിട്ടുണ്ട്, ബുധനാഴ്ചയാണ് വലിയ പെരുന്നാള്. രണ്ടാമത്തെ ഫ്ലെക്സിൽ എഴുതിയിട്ടുണ്ട്, വ്യാഴാഴ്ചയാണ് വലിയ പെരുന്നാള്. ഒരു പള്ളിയിൽ രണ്ട് പെരുന്നാൾ നിസ്കാരം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ആമീൻ പറയടോ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എവിടെ എത്തി, എവിടെ എത്തി? ഒരു പള്ളിയിൽ രണ്ട് പെരുന്നാള്. അല്ലാഹുവേ, അത് നിസ്കരിക്കാൻ വേണ്ടി വിധിക്കപ്പെട്ടവരുടെ അവസ്ഥ എന്തായിരിക്കും? അല്ലാഹു കാക്കുമാറാകട്ടെ. ആർക്ക് വേണമെങ്കിലും ഫേസ്ബുക്കിൽ കയറി നോക്കാം, പള്ളിയുടെ പേരുൾപ്പെടെ രണ്ട് ഫ്ലെക്സും കാണാം. അള്ളാഹു നമ്മുടെ മക്കളെ, ഈ ഉമ്മത്തിന് അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ബുദ്ധി കൂടിപ്പോയത് കൊണ്ടാ, ബുദ്ധി കൂടിപ്പോയത് കൊണ്ടാ ഉസ്താദേ,
അറഫാ ദിവസമല്ലേ നോമ്പ് പിടിക്കേണ്ടത്? അറഫാ ദിവസമല്ലേ നോമ്പ് പിടിക്കേണ്ടത്? ഹാജിമാര് മുഴുവനും അറഫയിൽ നിൽക്കുമ്പോഴല്ലേ നോമ്പ് പിടിക്കേണ്ടത്? നമ്മളവര് പെരുന്നാൾ ദിവസം നോമ്പ് പിടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ബുദ്ധി കൂടിപ്പോയി, ബുദ്ധി കൂടിപ്പോയി. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഹാജിമാർ അവിടെ നിൽക്കുമ്പോഴാ പിടിക്കണമെന്ന് നിന്റെ അടുത്ത് ആരാ പഠിപ്പിച്ചതന്നെ? എടാ, ദുൽഹജ്ജ് 9 നോമ്പ് പിടിക്കണ്ടേ? ദുൽഹജ്ജ് 9 അറഫ, അന്നാണ് നോമ്പ് പിടിക്കേണ്ടത്. ഇവിടെ എന്നാണ് പുറ കണ്ടത്, അതനുസരിച്ച് നിനക്ക് ദുൽഹജ്ജ് 9 എന്ന ബുധനാഴ്ച നോമ്പ് പിടിച്ചോണം. അവിടുത്തെ കാര്യം നീ നോക്കണ്ട. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ അള്ളാഹുവിനോട് തൗബ ചെയ്യുമ്പോൾ ആത്മാർത്ഥമായി തൗബ ചെയ്യുക, ഇഖ്ലാസോടുകൂടി ദുആ ചെയ്യുക. അള്ളാഹു നമ്മുടെ പാപം പുറത്തുവരുമാറാകട്ടെ, നമ്മുടെ ദുആകൾ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നിർത്തുകയാണ്. സമയം 11:30 ഞാൻ പറഞ്ഞ സമയമായി. ഇൻഷാല്ലാ നിർത്തിക്കൂടെ, നിർത്തിക്കൂടെ. ഇൻഷാല്ലാ ഒരു നല്ല കാര്യം ചെയ്തിട്ട് നമുക്ക് പിരിയാം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു ഇഷ്ടപ്പെടണമെങ്കിൽ മൂന്നാമത്തെ കാര്യം എന്തെന്നറിയോ, മൂന്നാമത്തെ കാര്യം എന്തെന്നറിയോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 7 കാര്യങ്ങളാണ് നബി തങ്ങൾ അവിടെ എണ്ണി പറഞ്ഞത്. അതിൽ 2 നമ്മൾ പഠിച്ചു. 1, അല്ലാഹു ആരാണെന്ന് നീ പഠിക്കു. അല്ലാഹു നിന്റെ ഹൃദയത്തിനകത്ത് കയറിയാൽ അല്ലാഹു നിന്നെ ഇഷ്ടപ്പെടും ചെറുപ്പക്കാരാ. 2, ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ അല്ലാഹുവിനോട് ഏറ്റുപറഞ്ഞാൽ. 3, അല്ലാഹുവിന്റെ സ്നേഹം നിനക്ക് ലഭിക്കുകയാ. 3 കാര്യം എന്തെന്നറിയോ, ഈ നാട്ടുകാരോട് പറയുകയാ, ഉറങ്ങല്ലേ, മഴ നനഞ്ഞുകൊണ്ട് വഴുതകൾ കാമെന്ന ഉമ്മാ, അല്ലാഹുവിന്റെ സ്നേഹം കിട്ടാനുള്ള 3 വഴി എന്തെന്നറിയോ, അല്ലാഹു സ്നേഹിച്ചതിനെ നീയും സ്നേഹിക്കണേ, അല്ലാഹു ആദരിച്ചതിനെ നീയും ആദരിക്കണേ, അല്ലാഹു ഇഷ്ടപ്പെട്ടതിനെ നീയും ഇഷ്ടപ്പെടണേ, അല്ലാഹു ബഹുമാനിച്ചതിനെ നീയും ബഹുമാനിക്കണേ. എന്റെ പ്രിയപ്പെട്ടവരെ, ദുൽഹജ്ജ് മാസം അല്ലാഹു ആദരിച്ച മാസമാ. അല്ലാഹു ആദരിച്ചതിനെ നമ്മളും ആദരിച്ചാൽ അല്ലാഹുവിന്റെ സ്നേഹം നമുക്ക് ലഭിക്കും. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഉറക്കപ്പർ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എടാ, അല്ലാഹ ആദരിക്കാൻ പറഞ്ഞ ആദരിക്കണം, ഇല്ലെങ്കിലോ? ആദൻ നബി അലൈഹിസ്സലാമിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ അല്ലാഹു മലക്കുകളോട് പറഞ്ഞു. ഒരേ ഒരുത്തം മാത്രം ചെയ്തില്ല. അവന്റെ ഗതി എന്താണെന്ന് നിങ്ങൾ കണ്ടില്ലേ? അല്ലാഹ ആദരിക്കാൻ പറഞ്ഞതിനെ ആദരിച്ചില്ലെങ്കിൽ അവൻ അല്ലാഹുവിന്റെ ശാപം കിട്ടും. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു ആദരിച്ചത്, അല്ലാഹു ഇഷ്ടപ്പെട്ടതിനെ നാം ഇഷ്ടപ്പെടുക, ആദരിച്ചതിനെ നമ്മൾ ആദരിക്കുക. ഈ നാട്ടുകാരായി നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഈ ഇരിക്കുന്ന 15 എത്ര പേരുണ്ടല്ലോ, 17 വിദ്യാർത്ഥികൾ, ഈ ഇരിക്കുന്ന 17 വിദ്യാർത്ഥികൾ അല്ലാഹു ആദരിച്ചവരായി 17 പേരും, അല്ലാഹു ബഹുമാനിച്ചവരായി 17 പേരും. കാരണം, അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ അല്ലാഹു ഖുർആൻ കൊടുക്കൂ. അവിടെ മനസ്സിലാക്കേണ്ടത്, അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ അല്ലാഹു ഖുർആൻ കൊടുക്കൂ, അല്ലാത്തവർക്ക് കൊടുക്കൂല. ഒരാൾക്ക് അല്ലാഹു ഖുർആൻ കൊടുക്കണമെങ്കിൽ, ഒരാൾക്ക് ഖുർആൻ പഠിക്കണമെങ്കിൽ, ഒരാൾക്ക് ഖുർആൻ ഓതണമെങ്കിൽ അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ അതിന് കഴിയൂ. VVIP കൾക്ക് മാത്രമേ അത് കഴിയൂ, അല്ലാത്തവർക്ക് അത് കഴിയില്ല. ഈ 17 മക്കളും ഇവരുടെ വീട്ടിൽ തന്നെ ജ്യേഷ്ഠനുണ്ട്, അനുജനുണ്ട്, അനിയത്തിയുണ്ട്, കുടുംബത്തിൽ ഒരുപാട് പേരുണ്ട്. അല്ലാഹു ഒരെണ്ണത്തെയല്ലേ തെരഞ്ഞെടുത്തുള്ളൂ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു ഇഷ്ടപ്പെട്ടവരാണ് ഖുർആനിന്റെ അഹലുകാര്. അവര് സാധാരണ ആൾക്കാരല്ല, അല്ലാഹുവിന്റെ ഖുർആനിന്റെ അഹലുകാര്. വമൻ കാന യർജു ലിഖാ അല്ലാ ഫലിയുഖിരി മഹിലല്ലാ. അല്ലാഹുവിന് ചില പ്രത്യേകമായിട്ടുള്ള ആൾക്കാരുണ്ട്, അല്ലാഹുവിന് ചില പ്രത്യേകമായിട്ടുള്ള ആൾക്കാരുണ്ട്. ആരാ നബിയെ? അഹ്ലുൽ ഖുർആൻ, ഖുർആനിന്റെ ആൾക്കാര്. ഖുർആൻ പഠിക്കുന്നവർ, ഖുർആൻ പഠിപ്പിക്കുന്നവർ, ഖുർആനുമായി ബന്ധപ്പെടുന്നവർ, ഖുർആൻ ഓതുന്നവർ, അവർ അല്ലാഹുവിന്റെ ബന്ധുക്കളാണ്, അല്ലാഹുവിന്റെ അടുത്തവരാണെന്ന് മഹാനായി നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി
അപ്പൊ ഒരു 15 മക്കൾ അല്ല നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, 17 മക്കൾ, 10, 10, 12 വയസ്സിന്റെ താഴെ മാത്രം പ്രായമുള്ള, കളിച്ച് ചിരിച്ച് നടക്കേണ്ട പ്രായം, തൊപ്പിയുടെ പുറകിൽ നടക്കുന്ന മക്കളുടെ കാലത്ത് നല്ല തൊപ്പിയും ജുബ്ബയും ഇട്ടിട്ട് ഖുർആനും പിടിച്ചോണ്ട് നടക്കുന്ന 17 മക്കൾ ആരാണെന്നറിയോ? പള്ളിയിലെ ഖതീബിന്റെ കൈ പിടിച്ചിട്ട് നീ പറയും, ഉസ്താദെ ദുആ ചെയ്യണേ, പാപ്പാ ഈ ഇരിക്കുന്ന 17 മക്കളിൽ ഏതെങ്കിലും ഒരു മോന്റെ കൈ പിടിച്ചിട്ട് പറ, മോനെ ദുആ ചെയ്യാൻ അള്ളാഹു അവരുടെ ദുആക്ക് ഉത്തരമുണ്ടടോ, ഈ മക്കളുടെ ദുആക്ക് ഇജാബത്ത് ഉണ്ടടോ, ഈ മക്കളുടെ ദുആക്ക് ഉത്തരമുണ്ടടോ, ഇവര് ദുആ ചെയ്താൽ, ഇവര് പള്ളിപ്പറമ്പിലേക്ക് ഇറങ്ങിപ്പോയാൽ ആ പള്ളിപ്പറമ്പിൽ കിടക്കുന്ന ഖബറാളികളുടെ ശിക്ഷ പോലും ഇവരിറങ്ങിപ്പോയത് കാരണം അള്ളാഹു നിർത്തിവെക്കുമെന്ന് നബിയ്യനാ റസൂലുള്ളാഹി നബിയ്യനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നു, ഇവര് സാധാരണ മക്കളല്ല, ഇവര് സാധാരണ മക്കളല്ല, ഇവരല്ലാഹുവിന്റെ ഖുർആൻ പഠിക്കുന്നവരാ. ഈ മക്കളുടെ ഹൃദയത്തിലെ പരിശുദ്ധമായ ഖുർആനിലെ ഒരുപാട് സൂറത്തുകളുണ്ട്, ഒരുപാട് ആയത്തുകളുണ്ട്. ഇവര് ഖുർആനിനെ സ്നേഹിക്കുന്നവരാണ്, ഇവര് ഖുർആനിനെ ഇഷ്ടപ്പെടുന്നവരാണ്, ഇവര് അല്ലാഹു ഇഷ്ടപ്പെടുന്നുണ്ട്, ഇവര് അല്ലാഹു ആദരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവർക്ക് പഠിക്കാനുള്ള അവസരം അല്ലാഹു കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നാട്ടുകാരെ, ഈ മക്കളെ നിങ്ങൾ മറക്കല്ലേ. സ്വന്തം മക്കള് ഉപകാരപ്പെട്ടില്ലെങ്കിലും ഈ മക്കള് നിങ്ങൾക്ക് ഉപകാരപ്പെടുമല്ലോ. പെങ്ങളെ, അല്ലാഹുവിന്റെ അഹിലുകാരാ, അല്ലാഹുവിന്റെ അല്ലാഹുവിന്റെ പ്രത്യേകമായ ആൾക്കാരാണ് ഈ കുട്ടികള്. ഇവരുടെ മഹത്വം നിങ്ങൾക്കറിയാനാണ്. 70 പേരെ കൊണ്ടുപോകാ, പടച്ചവനെ 400 പേര്, അതാ ഹജ്ജ് ചെയ്യുന്ന ഒരു ഹാജിക്ക് 400 പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാ. ഹജ്ജ് ചെയ്യുന്ന ഹാജിക്ക് എത്ര പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാം? പറയണ, എത്ര പേരെ കൊണ്ടുപോകാം? ഉറക്കെ പറ, എത്ര പേരെ കൊണ്ടുപോകാം? ഹജ്ജ് ചെയ്തിട്ടുള്ളവരെ ഒന്ന് കൈപൊക്കിക്ക്. അല്ലാഹു ആലം, അല്ലാഹു ആലം, അല്ലാഹു കാക്കുമാറാകട്ടെ. ഹജ്ജ് ചെയ്തിട്ടുള്ള എത്ര പേരുണ്ട് കൈപൊക്കിക്ക്? സുബ്ഹാനല്ലാഹ്, 10 പേരുണ്ട്, 10 or 11 പേര്. ബാക്കിയുള്ളവരുടെ കയ്യിൽ പൈസ ഇല്ലാഞ്ഞിട്ടാണോ? നീ തൊണ്ട പിടിക്കുന്നു. ഈ കൈപൊക്കാത്തവരുടെ കയ്യിൽ പൈസ ഇല്ലാഞ്ഞിട്ടാണോ? അല്ലാഹുവിനെ സാക്ഷി നിർത്തിയിട്ട് പറ, പൈസ ഇല്ലാഞ്ഞിട്ടാണോ? അല്ല, നിന്റെ കയ്യിൽ പൈസ എടുക്കാൻ ഇല്ലാഞ്ഞിട്ടല്ല, നിന്റെ വീടിന്റെ പറമ്പി കിടക്കണ 5 സെന്റ് വിറ്റാ നിനക്ക് ഹജ്ജിനെ പൊക്കൂടെ. ഈ പെണ്ണുങ്ങൾ അലമാരിക്കകത്തും ബാങ്കിലും ലോക്കറിലും പൂഴ്ത്തി വെച്ചിരിക്കുന്നതിന്റെ പകുതി വിറ്റാ പോലെ ഹജ്ജിന് പോകാൻ. എന്തേ പോകാത്ത, എന്തേ പോകാത്ത? നീയൊക്കെ മരിച്ച കടക്കാരനാ മക്കളെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഹജ്ജ് നിർബന്ധമായിരുന്നു വാപ്പയ്ക്ക്, മരിച്ചുപോയ കടവ, അതവിടെ കടമായിട്ട് തന്നെ കിടക്കും, അത് കടമായിട്ട് തന്നെ കിടക്കും. വാപ്പാടെ സ്വത്ത് വിഹിതം വെക്കുമ്പോ ആദ്യം കുറച്ച് പൈസ എടുത്ത് മാറ്റി വെക്കണം. വാപ്പായ്ക്ക് ഹജ്ജ് നിർബന്ധമാണെങ്കിൽ ആ ഹജ്ജ് ചെയ്യാനുള്ള പൈസ, ആ ഹജ്ജ് ചെയ്യാനുള്ള പൈസ മാറ്റി വെച്ചിട്ട് വേണം വിഹിതം വെക്കാൻ. ഇനി വിഹിതം വെക്കുന്ന മക്കള് വാപ്പായ്ക്ക് ഹജ്ജിന് പോകാനുള്ള പൈസ മാറ്റി വെച്ചു എന്ന് കരുതുക, ആര് പോകും ഹജ്ജിന്? മക്കൾ ഹജ്ജിന് പോകണമെങ്കിൽ ആദ്യം അവൻ അവന്റെ ഹജ്ജ് ചെയ്തിട്ടുണ്ടാകണം. വാപ്പാടെ ഉമ്മാടെയും ഹജ്ജ് വീട്ടണമെങ്കിൽ ആദ്യം അവൻ അവന്റെ ഫർള് വീട്ടണ്ടേ? വീട്ടണോ? നിങ്ങൾ പറ, വീട്ടണോ? ആദ്യം നിന്റെ ഫർള് നീ വീട്ട്, എന്നിട്ടല്ലേ വീട്ടാൻ പറ്റിയ. എവിടെ ചെയ്യാനാ? കടവ വാപ്പമാരെ. സുബ്ഹാനല്ലാഹ്, അല്ലാഹു നമുക്ക് ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ഹജ്ജ് ചെയ്ത ഹാജിക്ക് എത്ര പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാം? 400 പേരെ. ഷഹീദിന് എത്ര പേരെ കൊണ്ടുപോകാം? എത്ര പേരെ? 70 പേരെ. ഹാഫിളിന് എത്ര പേരെ കൊണ്ടുപോകാം? ഹാഫിളിന് എത്ര പേരെ കൊണ്ടുപോകാം? ഇരിക്കണ 17 മക്കൾ ഹാഫിളായ എത്ര പേരെ കൊണ്ടുപോകാം? 40 പേരെ. എത്ര പേരെ കൊണ്ടുപോകാം?
40, ഇതിലെ ഏതെങ്കിലും ഒരുത്തൻ്റെ കൈ പിടിച്ചാൽ പോരെ നിനക്ക് പോകാൻ.